എന്റെ പൊന്നെ എനിക്ക് വയ്യ പൊന്നെ അയ്യോ എനിക്ക് വയ്യ സുഹൃത്തുക്കളെ നമസ്കാരം. സിയാഹ കേരള ട്രാവൽസ് ഫോർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തേക്കടിയിൽ നിന്നും 8 കിലോമീറ്റർ, അതായത് കുട്ടിക്കാനത്ത് നിന്നും 28 കിലോമീറ്റർ അടുത്തായിട്ടുള്ള അമാന എന്ന് പറയുന്ന പ്ലാന്റേഷൻ കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അടിപൊളി റിസോർട്ടിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടിൻ്റെ ഒരു ആംബിയൻസും അതുപോലെ തന്നെ നമ്മുടെ ഏലക്കാടുകളുടെ ഒരു അതിമനോഹരമായ സൗന്ദര്യവും ഒത്തുകൂടിയ അമാന എന്ന് പറയുന്ന ഒരു വലിയ അർത്ഥമുള്ള അമാനത്തെന്ന് പറയുന്നത് അറബിയിൽ ഉത്തരവാദിത്വമുള്ളത് അല്ലെങ്കിൽ അർപ്പണബോധമുള്ളത് എന്നുള്ള ഒരു അർത്ഥത്തിലുള്ള ആ ഒരു റിസോർട്ടാണ് ഞാനുള്ളത്. അപ്പോൾ അതിൻ്റെ മനോഹരമായ കാഴ്ചയിലേക്ക് നമുക്കൊന്ന് പോവാം. അപ്പോൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് വേണം എവിടെയും കയറാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെയും ഈ പറഞ്ഞ പോലെ ഹാൻഡ് സാനിറ്റൈസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ റിസപ്ഷൻ ആണ്. താങ്ക് യു, താങ്ക് യു. അപ്പോൾ ഒരു ഓറഞ്ച് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു അടിപൊളി ഓറഞ്ച് ജ്യൂസ് ആണ് അവർ വെൽക്കം ഡ്രിങ്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നിലവിൽ നമ്മുടെ അസ്തമയത്തോട് അടുക്കുന്നതുകൊണ്ട് നമുക്കൊന്ന് ഈ പ്ലാന്റേഷൻ ഒന്ന് കയറി കണ്ട് ഏലം ചുറ്റോടു ചുറ്റും ഏലമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം ഏലം ഒന്ന് കയറി കണ്ടതിന് ശേഷം നമുക്ക് റൂമിലേക്ക് പോയി ബാക്കി കാഴ്ച നമുക്ക് അവിടെ നിന്ന് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് അമാനയുടെ തന്നെ പ്ലാന്റേഷൻ അതിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്ന ആ ഏലം പ്ലാന്റേഷനകത്താണുള്ളത്. അപ്പം ഇപ്പം നിലവിൽ അവർ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ലീനിങ് പ്രൊസീജിയറും അതിൻ്റെ ഭാഗങ്ങളുമായിട്ടുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഏറ്റവും മനോഹരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്ത പല വിഷയങ്ങളും ഏലമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏലം എപ്പോഴും താഴെ നിന്നാണ് പിടിക്കുന്നത്. അതിന് ഈ പൊങ്ങി വരുന്ന ആ ഒരു ഒരു ഇതിന് ശരം എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന പ്രൊസീജിയർ എന്താണ്, ഈ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്? ഈ ചെടി ക്ലീൻ ചെയ്യുന്ന ഒരു വർക്കാണ് നടക്കുന്നത്. ഓക്കെ, അതിന് കവാത്ത് എന്ന് പറയും. ഈ ഉണങ്ങിയ ഇലകളും ഈ തട്ടകളെല്ലാം കട്ട് ചെയ്ത് മാറ്റുക, കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഏലത്തിൻ്റെ എത്ര ഒരു ഏക്കറിന് നിങ്ങൾക്ക് എത്രയാണ് ഉദ്ദേശം? ഏകദേശം നല്ല രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ 500 to 700 kilo വരെ ആവറേജ് ഒരു ഏക്കറിൽ ഉണങ്ങിയ ഏലക്ക ഉണങ്ങിയ ഏലക്ക കിട്ടും. സംഗതി ശരിക്കും പറഞ്ഞാൽ ഇതൊരു അല്ലേ, ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ നോക്കി എടുത്തിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇവരൊക്കെ നിങ്ങളുടെ സ്ഥിരം ഇവിടുത്തെ? അതെ അതെ, നമ്മുടെ കൂടെ തന്നെ. അക്കാ ഇവിടുത്തെ പേരെന്താ? കറുപ്പായി. ആ, അത് തമിഴ് ടച്ച് ആണല്ലോ എൻ്റെ പേരൊക്കെ. തമിഴ്ക്കാരാണോ? ആ, അത് കൊള്ളാം. എത്ര കൊല്ലം ഇപ്പൊ ഇവിടെ? അയ്യോ, 40 വർഷമായിട്ട് ഇതിനകത്തുണ്ടല്ലേ. ആ, ഞങ്ങളിതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കിഴക്കൻ മലയുള്ള ആളുകൾക്ക് ഇത് കൂടുതൽ അറിയാമെങ്കിലും ഞങ്ങൾക്ക് ആ ഭാഗത്തുള്ള ആൾക്കാർക്കൊന്നും ഒരു ഫെമിലി ആയിട്ടുള്ള സാധനമല്ല ഈ ഏലം എന്ന് പറയുന്നത്. ഏലം എവിടെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് താഴെയാണോ മുകളിലാണോ എന്നുള്ള സംശയമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പം മനസ്സിലായോ? അതായത് അമാനയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് താമസിച്ച് പോകുന്നതിന് ഉപരിയായിട്ട് ഒരു കർഷകൻ്റെ കൈവഴക്കം അതുപോലെ തന്നെ അവരുടെ കരവിരുതം എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഏലം എന്ന് പറയുന്നത് സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ പരിചരിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു കൃത്യമായ ഒരു വിള നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വരുന്നവർ തീർച്ചയായിട്ടും ഈ പ്ലാന്റേഷനകത്തൂടെ ഒരു ഒരു റൗണ്ട് വെക്കണം. അപ്പോഴാണ് കൃഷിയല്ലേ മണ്ണിനെ മനസ്സിലാക്കി. ഇതോടൊപ്പം തന്നെ നമുക്ക് കുരുമുളക് ഇന്റർക്രോപ്പായിട്ടുള്ള മരങ്ങളിലെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. അതെ, അത് ഇതാണ് നമ്മുടെ കോട്ടേജ്, നമ്മുടെ ബെഡ്റൂം ഇതാണ്.
കിംഗ് സൈസ് ബെഡാണ് ഓൾറെഡി ഉള്ളത്. പിന്നെ നമുക്ക് റൂമിൽ അമിനിറ്റീസ് എന്ന് പറയുന്നത് കെറ്റിൽ വെച്ചിട്ടുണ്ട്, കോഫി അമിനിറ്റീസ് ഉണ്ട്, പിന്നെ അതോടൊപ്പം മിനി ബാർ ഉണ്ട്. റൂംസ് എല്ലാം എ സി ആണ്. പിന്നെ പിന്നെ ഒരു അട്രാക്ഷൻ നമ്മുടെ വാഷ്റൂമാണ് ഞാൻ കാണിച്ചത്. വാഷ്റൂമിനകത്ത് നമ്മളൊരു സ്റ്റാർ കാറ്റഗറിയിലുള്ള അമിനിറ്റീസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ബൊട്ടിക്കിൻ്റെ ഹെയർ അമിനിറ്റീസ് ആണ്. പിന്നെ നമുക്ക് വാഷ്റൂം അമിനിറ്റീസ് എല്ലാം തന്നെ ഒരു സ്റ്റാർ കാറ്റഗറിയിലുള്ള അമിനിറ്റീസ് ആണ്. ഇത് ജക്കൂസിയും ടബും കൂടെ ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ടബാണിത്. അപ്പം അത് പ്രൈവറ്റ് വില്ല പോലെ നമുക്കത്, പ്രൈവറ്റ് പൂൾ പോലെ നമുക്കത് തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ പുറത്തോട്ടുള്ള വ്യൂ, മനോഹരമായ ഒരു പുറത്തോട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇപ്പൊ ഡിസംബറിന്റെ കുളിര് തുടങ്ങി വരുന്നേ ഉള്ളൂ, പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല തണുപ്പ് മാത്രമല്ല അതിന്റെ ഒരു ഒരു സുഖകരമായ ഒരു കുളിർ എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്. ഇപ്പൊ നമ്മള് ഇതിന്റെ ബാൽക്കണി നിന്ന് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാല് ഒരു തടാകമാണ്. തടാകം പച്ച പുതച്ച് നിൽക്കുന്ന തടാകത്തോടൊപ്പം ചുറ്റും ഏലം പ്ലാന്റ് ചെയ്തിരിക്കും, കംപ്ലീറ്റ് ഏലമാണ്. അപ്പോ ഈ ഏലക്കാടിന്റെ മണവും ഒപ്പം ഒരു കട്ടൻ ചായയും, ശരിക്കും ഏലക്കായിട്ട് കട്ടൻ ചായ കുടിക്കുന്നുള്ളൂ. അപ്പോൾ അമാന നിൽക്കുന്നത് കുട്ടിക്കാലത്ത് നിന്ന് ഏതാണ്ട് 10-30 കിലോമീറ്റർ കഴിഞ്ഞാൽ തേക്കടിയിലേക്ക് പോകാൻ വളരെ ചുരുങ്ങിയ കിലോമീറ്ററുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ടൗൺ ഏരിയയിലല്ല, എന്നാൽ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വനപ്രദേശത്തിൻ്റെ ഫീല് കിട്ടുന്ന തരത്തിൽ ആ ഒരു ഗ്രാമത്തിൻ്റെ മനോഹാരിതയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഒരു ദിവസം ചിലവഴിക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു തടാകം എന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും മീനുകളാൽ സമൃദ്ധമാക്കപ്പെടും. ഞാൻ മീൻ കാണിച്ചു തരാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മീൻ പിടിക്കാം, ആ മീൻ തന്നെ നമുക്ക് വെച്ച് കഴിക്കാം. അത് കൂടാണ്ട് ആ മീനുകൾക്ക് ഫീഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, പിന്നെ ചൂണ്ടയിടുന്നതും, അതൊരു ത്രില്ല. അപ്പോൾ നമ്മൾ അമാനയുടെ റെസ്റ്റോറൻറ്റിലേക്ക് ഉള്ളത് നിലവിൽ ബ്രേക്ക്ഫാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 8 മണി തൊട്ട് 10 മണി വരെയാണ്. അത് ചില സമയങ്ങളിൽ 7 തൊട്ട് 10 മണി വരെ ആകാറുണ്ട്. ഇപ്പോൾ ബൊഫേയും ഉണ്ട്, അലാക്കാറും ഉണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് എടുത്തിട്ട് പുറത്ത് നമ്മൾ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോഴത്തേക്കിന് ഏലക്കാടിൻ്റെ ഒരു കാറ്റൊക്കെ ആയിട്ട് ഒരു നല്ലൊരു മൂളിലിരുന്ന് ഫുഡ് കഴിക്കാം. പ്ലീസ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന അവരുടെ ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ്. ഇപ്പം നിലവിൽ താഴെ ഏലം പ്ലാന്റേഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാറ്റൊക്കെ ഏറ്റുകൊണ്ടിരുന്ന് നമുക്ക് കേരള തനിമയുള്ള വിഭവങ്ങൾ ആസ്വദിക്കാം. ഇപ്പം നിലവിൽ ഞാൻ എടുത്തിരിക്കുന്നത് ദോശയാണ്. പുട്ടിൻ്റെ ഒരു അപഖ്യാതി ഉള്ളത് കൊണ്ട് പുട്ടിൽ കൈവച്ചിട്ടില്ല. ഒപ്പം തന്നെ അത്യാവശ്യം വിഭവങ്ങളെല്ലാം ഒരു ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, അലാക്കാട്ടും ഉണ്ട്, ബൊഫേ ഉണ്ട്. മലയാളികൾക്കായിട്ട് ഞാൻ ഒരു അറിവും കൂടെ പകർന്നുതരാം. അത് എന്തുകൊണ്ടാണ് ദോശ എന്ന് പറയുന്നത്, ദോശ എന്നല്ലേ എൻ്റെ പേര്, എന്തുകൊണ്ടാണ് ദോശയ്ക്ക് ആ പേര് വേണത്? അതായത് ഒരു വട്ടം നമ്മളിങ്ങനെ ഇടുമ്പോൾ സൗണ്ട് കേൾക്കത്തില്ലേ, അത് വീണ്ടും മറിച്ചിടുമ്പോഴത്തേക്കിന് 2 സൗണ്ട്. അങ്ങനെ ദോ ഇസ് ആണ് ദോശയായിട്ട് മാറിയത്. ഇനി അറിഞ്ഞില്ലെന്ന് വേണ്ട, ഒരു ഫ്രീ ആയിട്ട് എന്താ പറയുക, ഒരു വിവരം എന്താ പറയുക, എന്താ പറയുക, ഒരു അറിവ്. ബോബിയേക്കാളും അങ്ങനെയാണ് ദോശ ഉണ്ടായത്. ഇനി തേയിലക്കൊണ്ട് കഥ അത് പറയാം, ഇപ്പോഴല്ല തേയിലക്കാട്ട് ചെലവും അതറിയാമല്ലേ, കണ്ട് കഴിഞ്ഞില്ലേ, അത് മതി. അപ്പൊ ഇന്നത്തെ
ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് ഞാൻ മാനസികമായി ഭയങ്കര സന്തോഷം. കാരണം ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ആ ഒരു തടാകത്തിൽ മീൻപിടുത്തമാണ്. അതിന് വേണ്ടിയിട്ട് അവർ വലയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ വീശ അറിയാൻ പാടില്ല. ആലപ്പുഴക്കാരനായ എനിക്ക് ദൈവസഹായത്തിൽ വീശാനും അറിയാം, മീൻ പിടിക്കാനും അറിയാം. നമ്മൾ എവിടെയൊക്കെ വല അറിഞ്ഞിട്ടുണ്ടോ അവിടെ ഒക്കെ മീനും കൊണ്ടേ വന്നിട്ടുള്ളൂ. ഇതിപ്പോൾ കാണിച്ചു തരാം. വല നിറച്ച് മീനുമായിട്ട് വല വരുന്ന കണ്ടു ചാകര ദൈവമേ, ഒരു പൂഞ്ഞാട്ടിയും കയറണേ. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇവരെന്നെ അച്ചാറിടും. ഇത് ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് വല എടുക്കുന്നത് വളരെ സിമ്പിളാണ്. ഇത് ഇങ്ങനെ എടുക്കുക, ഓക്കെ. അതിനുശേഷം ഒന്ന് ഇങ്ങനെ പൊക്കി നോക്കുക, കാരണം എന്തെങ്കിലും ചുരുക്കുണ്ടോ കുരുക്കുണ്ടോ നോക്കുക. അതിനുശേഷം ഈ ഈ വിരലിനകത്തേക്ക് നമ്മൾ മാറ്റിച്ചു കയറ്റില്ലേ, ഇത് രണ്ടാമത്തെ വിരലിൽ ഇതിങ്ങനെ കോർത്ത് പിടിക്കുക, ഓക്കെ. അതിനുശേഷം ഇതിനകത്ത് എന്തെങ്കിലും ചുരുക്കുകളുണ്ടോ എന്നുള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. മീൻസ് വല വിരിയാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഈ ചുരുക്കുകാൽ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ വല വിരിയാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പം വലയെടുത്തോണ്ട് നമ്മൾ നേരെ തടാകത്തിൽ വെക്കാം. കമാണ്ടർ വള്ളത്താൻ പിടിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്നു പത്തെടുപ്പുണ്ട്. അവിടെ വല പെട്ടുപോയ കിട്ടി ഗൈസ് ഇടാൻ പാകത്തിനുള്ള സിലോപ്പിയ കിട്ടിയിട്ടുണ്ട്, നല്ല ഫ്രഷ് സിലോപ്പിയ. അപ്പൊ ഇവിടെ വരുന്നവർക്ക് ഏറ്റവും വലിയ എൻജോയ്മെന്റ് ആയിരിക്കും ഈ ഒരു ഫിഷിംഗ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഇവിടെ നിന്ന് പിടിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ പാകം ചെയ്ത് കഴിക്കാം. എന്താ അടിപൊളി സാധനം, ഇത് പിടിച്ചവൻ ചാകത്ത് എന്ന് പറയുന്നത്. അയ്യോ തോടാ തോടാ അങ്ങനെ അങ്ങനെ ഉള്ളു. തീറ്റയുണ്ടെന്ന് നോക്കി ആ വലിയ തീറ്റ പോകാൻ ചാൻസ് ഉണ്ട്. തീറ്റ ഇവിടെ ഉണ്ട്, സക്കീറക്കിടെ ചൂണ്ടയില് തീറ്റ ഉണ്ടെന്ന് നോക്കി. ആവശ്യമുള്ള പോയി പഠിച്ചാ നോക്കി. ഏതോ ഒരു മീൻ വന്നൊന്നും തൊട്ടേച്ചും പോയി കേട്ടാ. ഈ കലാമിന്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാലേ, ഞാൻ ചക്ക വീണ് മുയലി ചത്ത് എന്റെ കൊല്ല എനിക്ക് വയ്യ കൊല്ല അയ്യോ എനിക്ക് വയ്യ എനിക്ക് വയ്യ അടുത്ത കൊത്തുന്നുണ്ട് അടുത്ത കൊത്തുന്നുണ്ട് എന്റെ മക്കളെ ഇതേ കാണുന്നേ ഇത്രയേ ഉള്ളൂ പരിതേ കണ്ട
ചക്കടാ സിമ്പിൾ. അല്ലാതെ നമ്മള് ഗ്രില്ല് ചെയ്യുന്ന സാധനമാണ്, നല്ല ഫ്രഷായിട്ട് നമുക്ക് പിടിച്ചിട്ട് ഇത് പിടക്കേണ്ട ആവശ്യം വരുമ്പോൾ പിടക്കാണ്. അപ്പോൾ നമ്മൾ ഇപ്പം നിലവിൽ അവരുടെ തന്നെ ഒരു ചെറിയൊരു കുളമെന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ തടാകം, അതിൽ നിന്ന് പിടിച്ച ഫിഷ് നമ്മൾ ഡയറക്റ്റ് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതുപോലെ തന്നെ ചൂണ്ടയിട്ട് മീൻ പിടിച്ച് ഇവിടെ വെച്ച് തന്നെ ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ പിടിച്ചതിൽ കുറച്ച് മീൻ അത് അല്ലെ പൊള്ളിച്ച് എന്താ കേരള സ്റ്റൈലിൽ പൊള്ളിച്ച, ഓക്കെ, അപ്പം അതും അവർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നിലവിൽ നമ്മൾ തന്നെ അധ്വാനിച്ച് നമ്മൾ തന്നെ പിടിച്ച് ഗ്രില്ല് ചെയ്തതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ വരുന്നവർക്കൊരു എന്താ പറയുക, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മീൻ നമ്മൾ തന്നെ പിടിക്കുകയും നമ്മൾ തന്നെ അത് ഗ്രില്ല് ചെയ്യിച്ച് നേരെ കഴിഞ്ഞാൽ ഫ്രഷിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു അനുഭൂതിയാണ്. അപ്പം കേരളത്തിൻ്റെ തനതായ ശൈലിയിൽ മീൻ പൊള്ളിച്ചത്, അത് മസാലയൊക്കെ പുരട്ടിട്ട് ഗോൾഡ് ഫിഷാണ്, അതൊരു വാവ്, നല്ല മസാലയൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ട്. ശരിക്കും ഇതാണ് കേരളീയ സ്റ്റൈലിലുള്ള മീൻ പൊള്ളിച്ചത്. അപ്പോൾ പൊതുവേ ഒരു അല്പം എരിവ് ഇതിനകത്തുണ്ടാവും, ഇത് ഗോൾഡ് ഫിഷാണ് ഈ പൊള്ളിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ടേസ്റ്റ് സൂപ്പറാണ്. തീപിടിപ്പിക്കാൻ കെലാമ തീപിടിപ്പിക്കാൻ കെലാമനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എങ്ങനെയുണ്ട് കലാമ, എന്താണ് ഈ തണുപ്പത്തുള്ള അതിന്റെ ഒരു എങ്ങനെയുണ്ട് സ്റ്റേ? എങ്ങനെയുണ്ട് അമാന? സൂപ്പർ അല്ലേ. അപ്പൊ അമാനയുടെ മൊലാതെ നിൽക്കുന്നോണ്ടല്ലേ നീ അങ്ങനെ പറഞ്ഞു, അത് മനസ്സിലായി. ആണല്ലേ, അത് കലാമ പറഞ്ഞത് വെറുതെ അല്ല, കാരണം അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും ഇത്രയും മനോഹരമായ സ്റ്റേ ഒരിക്കൽ വലിയ സന്തോഷം. അപ്പോ ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് എന്താണ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുക? പ്രേക്ഷകരിൽ നിന്ന് ഒരു 8 പേർക്ക് ഇവിടെ ഒരു നൈറ്റ് സ്റ്റേ നമ്മൾ ഓഫർ ചെയ്യാം. ഗൈസ്, 8 പേർക്ക് സുഖപ്രദമായിട്ട് ഇവിടെ താമസിച്ചു പോവാം. നിങ്ങളുടെ ചങ്കുകളും നിങ്ങളും കൂടെ ചേർന്നിട്ട് ഒരൊറ്റ കാര്യം, സാധാരണ പോലെ തന്നെ ഈ വീഡിയോക്ക് താഴെ ഒരു കമൻറ്റ് ഇടുക, അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്ക് ഇവിടെ 8 അവരുടെ 8 സുഹൃത്തുക്കൾക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് ഇവിടെ താമസിച്ചു അല്ലേ. അപ്പം ആദിത്യ ഒരുക്കാൻ ഇവർ തയ്യാറാണ്, വരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ശുഭരാത്രി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പുതിയ പുതിയ റിസോർട്ടുകളായിട്ട് ഇനി ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരമാവധി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള, നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹമുള്ള റിസോർട്ടുകളുടെ പേരുകൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ റിസോർട്ടിനെ കുറിച്ചുള്ള റിവ്യൂ ഞാൻ എടുത്തിടാം. ഒപ്പം തന്നെ ഇനിയും നിങ്ങളുടെ ഇതുവരെയുള്ള പിന്തുണ മുന്നോട്ട് നൽകണം. എല്ലാവിധ പ്രാർത്ഥനകളും സക്കീർ ഹുസൈൻ മണഞ്ചേരി.